ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. അതിൽ നിന്ന് ആ കഥയിലെ ഗുണപാഠം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? കഥ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു പുലി വിശന്ന് വലങ്ങി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മുയൽ മുന്നിൽ ചെന്ന് പെട്ടത്. പുലി മുയലിനെ ഓടിച്ചു, പക്ഷെ കിട്ടിയില്ല. പുലിക്ക് വാശിയായി. പുലി തീരുമാനിച്ചു, എന്നാൽ ഇവനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ആദ്യത്തെ ദിവസം പരാജയമായിരുന്നു ഫലം. രണ്ടാമത്തെ ദിവസവും ഓടിച്ചു, കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഓടിച്ചു, എന്നിട്ടും കിട്ടിയില്ല. മുയലിൻ്റെ മാളം വളരെ ചെറുതാണ്, അതുകൊണ്ട് പുലിക്ക് കയറാൻ സാധിക്കുകയില്ല. പുലി മുയലിൻ്റെ മാളത്തിൻ്റെ പുറത്ത് പമ്മിയിരുന്നു. അവൻ വളരെ ക്ഷീണിതനായി. എന്നിട്ട് മുയലിനെ ഒന്ന് നോക്കി. അവൻ നിരാശനായി. പുലി മുയലിനോട് ചോദിച്ചു, 6 ദിവസമായി നിന്നെ ഞാൻ ഓടിക്കുന്നു, പക്ഷെ നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ എന്നെ നീ പരാജയപ്പെടുത്തി. എന്ത് മാന്ത്രിക ശക്തിയാണ് നിനക്കുള്ളത്? അപ്പോൾ അതിന് മറുപടിയായി മുയൽ പറഞ്ഞു, 60 ദിവസം എന്നെ ഓടിച്ചാലും എന്നെ കിട്ടില്ല. പുലി ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും ആത്മവിശ്വാസം ലഭിച്ചത്? അതിനപ്പോൾ മുയൽ ഒരു മറു ചോദ്യം ചോദിച്ചു, നീ എന്തിനാണ് ഓടിയത്? പുലി പറഞ്ഞു, നിന്നെ പിടിക്കാനാണ് ഞാൻ ഓടിയത്. മുയൽ പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഞാൻ പറഞ്ഞു തരാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഊഹിക്കാമോ എന്താണ് ശരി ഉത്തരമെന്ന്? നീ ഓടിയത് നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, പക്ഷെ ഞാൻ ഓടിയതോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ. ജീവന് വേണ്ടി ഓടുന്നവർ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നതിനേക്കാൾ വേഗത്തിലാണ്. അതായത്, നമുക്ക് വേഗം കുറയാൻ കാരണം നമ്മൾ ഓടുന്ന സ്ഥലമോ അല്ലെങ്കിൽ എതിരെ വീശുന്ന കാറ്റോ അല്ല, മറിച്ച് നമ്മുടെ ആവശ്യം, ലക്ഷ്യം, സ്വപ്നം അത്ര ഗാഢമാണെങ്കിൽ, അത്രയും തീവ്രമാണെങ്കിൽ ഓടുന്ന സ്ഥലവും എതിരെ വീശുന്ന കാറ്റും ഒന്നും പ്രശ്നമല്ല. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി അതികഠിനവും പ്രയാസങ്ങൾ നിറഞ്ഞതുമാണ്. കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തർക്കും പല ലക്ഷ്യങ്ങളുണ്ടാവും. നല്ല മാർഗത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് പ്രധാനം. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലം നിങ്ങൾ വൃത്തിയാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതാവട്ടെ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. മറിച്ച് നിങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലോ? തുടർന്ന് വീട്ടിലെ ഓരോ മുറികളും വൃത്തിയാക്കുക. അത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാലോ? ഒരിക്കലും വിഷമിക്കരുത്, വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് യാത്ര തുടരാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി.